പ്രകാശം പരത്തുന്നവർ. ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് പുന്നപ്ര ശാന്തിഭവൻ ഡയറക്ടർ ബ്രദർ മാത്യു ആൽബിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യാനുഭവങ്ങളുമാണ്. ഒരു കാലത്ത് ആലപ്പുഴ ജില്ലയുടെ തീരദേശങ്ങളിൽ ഭീതി പരത്തിയ ഇറച്ചി ആൽബിൻ നിരവധി ക്രിമിനൽ കേസുകളിലും കൊലപാതക കേസുകളിലും പ്രതി ചേർക്കപ്പെട്ട ഇറച്ചി ആൽബിൻ ജയിൽ ശിക്ഷയുടെ നാളുകളിലൊന്നിൽ ഇരുട്ടിൻ്റെ ആത്മാവിനെ ഉപേക്ഷിച്ച് വെളിച്ചത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് മനോരോഗികളായ അനാഥർക്കും ആലംബമറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതത്തിന് ഉടമയായ ബ്രദർ മാത്യു ആൽബിൻ്റെ അനുഭവ സാക്ഷ്യം. പ്രകാശം പരത്തുന്നവർ. 1997 ജനുവരി 26 എൻ്റെ ജയിലിൽ നിന്ന് 446 തടവുകാരെ പൊതുവാപ്പ് നൽകി കേരളത്തിൻ്റെ ജയിലിൽ നിന്ന് വിട്ട കൂട്ടത്തിൽ എനിക്കും പോരാൻ പറ്റി. അതിൻ്റെ തുറന്ന ജയിലിൽ നിന്നാണ് ഞാൻ പോരുന്നത്. തുറന്ന ജയിലിൽ പള്ളിയുണ്ടായി. പള്ളി ശാന്തിഭവൻ എന്നാണ് ആ പള്ളിയുടെ പേര്. അവിടെ കപ്പേരായിട്ട് മാറി. അവിടെ ജോസ് നിലവന്തര അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ ബാവോടെ ഇടവകയിൽ അച്ഛൻ വന്ന് ഞങ്ങളെ കുമ്പസാരിപ്പിക്കുകയും എല്ലാ ഞായറാഴ്ചയും കുർബാന അർപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ടൊക്കെ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് വരാനിടയെന്നു. എൻ്റെ ആത്മീയതാവ് കുറ്റിക്കൽ ജോർജ് അച്ഛൻ ജയിലിൽ വന്ന് എന്നെ കാണും. എന്നെ മാനസാന്തരപ്പെടുത്തുവാൻ മുഖ്യ കാരണം വെച്ച കുറ്റിക്കൽ ജോർജ് അച്ഛനാണ്. ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് ഡിവൈനും പോട്ടയും പാലായിൽ അസിസി ഭവൻ ഇവരുടെയൊക്കെ സാക്ഷ്യം പറയുമായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് എനിക്ക് വളരാൻ സാധിച്ചു. പരോളിറങ്ങുന്ന കാലങ്ങളിൽ ഇവിടെയൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പരോളിൽ കയറുന്നത്. അങ്ങനെ സഭ എന്നെ വിളിച്ച് സാക്ഷ്യം പറയിപ്പിക്കുകയും സഭ എന്നെ വളർത്തുകയും ചെയ്തു. അവളെ ഭീകരന്മാരായ ഞങ്ങളെ സഭയിൽ കുമ്പസാരം കുർബാനയിൽ കൂടെ ഞങ്ങളെ ഉപദേശിച്ച് നന്നാക്കിയ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ വൈദികർക്കെല്ലാം നന്ദി പറയുന്നു. സിസ്റ്റേഴ്സിനെല്ലാം നന്ദി പറയുന്നു. എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. അന്ന് ഞാൻ ജയിലിൽ കിടന്ന് തീരുമാനിച്ചത് ഇനി ജയിലിലേക്ക് വരാൻ ഇടവരത്തില്ലെന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം ഒത്തിരി പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ജയിലിൽ നിന്ന് വന്ന് 1997 ജനുവരി 26 വിടുന്നു. ജനുവരി 30 ജയിലിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ ഭാര്യ മക്കളൊക്കെ 9 ഞാൻ ജയിലിൽ പോയി. വന്നപ്പോൾ പിള്ളേരെല്ലാം കോളേജിലൊക്കെ പഠിക്കുന്നു. അത് പല അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സഹായത്തിലാണ് അവർ പഠിച്ചത്. അത് കഴിഞ്ഞപ്പോഴേക്കും മേരിയാണെങ്കിൽ IMSൽ ഒരു ജോലി ഉണ്ടായിരുന്നു. അടുക്കളപ്പണിയായിട്ട് പാചകത്തിന് പോകുമായിരുന്നു. അപ്പോൾ അവരൊക്കെ ജീവിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു ഇറച്ചിക്കട തുടങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം നോക്കിയാൽ. അത് പഴയ കൂട്ടുകെട്ടിലേക്ക് പോകാൻ വകുപ്പുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥി ഒരുങ്ങിയാണ് പോകുന്നത് ജയിലിൽ നിന്ന്. പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുക. മാർട്ടേഴ്സിയെ പറ്റി പഠിച്ചപ്പോൾ ഒരു കുഷ്ഠരോഗിനെയും കൊണ്ട് തുടങ്ങിയ അമ്മ ലോകത്തിൻ്റെ വിശുദ്ധയായി തീർന്നെങ്കിൽ എനിക്ക് വിശുദ്ധനായി തീരണമെന്നൊരു ആഗ്രഹത്തോട് തുടങ്ങിയതാണ്. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ എനിക്ക് ഏതൊരു കുഴപ്പമില്ലാത്തതിൽ പോകുന്നു. പട്ടിണിയും ദാരിദ്ര്യമൊക്കെ കൊണ്ട് ഒത്തിരി പേരെ ഇവിടെ നിന്ന് ഞാൻ തെരുവിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഈ കൊറോണ കാലത്തും കൊണ്ടുവരുന്നു. അവർ നോക്കുന്നു. പോലീസുകാർ കൊണ്ടുത്തരുന്നു, നാട്ടുകാർ കൊണ്ടുത്തരുന്നു, ഞങ്ങൾ നേരിട്ട് പോയി എടുക്കുന്നു. കൊറോണയാണെങ്കിലും ഈ വാതിൽ തുറന്നു കിടക്കുക. ഈ വാതിൽ തുറന്നിട്ടിരിക്കുക അവർക്ക് വേണ്ടി. അവരെ ആര് കൊണ്ടുവന്നാലും എപ്പോഴും സ്വീകരിക്കും. ഇവരെ നോക്കിക്കൊണ്ട് കൊറോണ വന്ന് മരിച്ചാലും ഞാൻ സന്തുഷ്ടനാണ്. കാരണം ഇത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്ത് മരിക്കുകയെങ്കിൽ നന്ദി. പണ്ടൊക്കെ ഇടെങ്കിലും മരിച്ചാൽ ആരും അറിയാതെ ഒരു വീടും ഒരു ചുമത്തിരയായിട്ട് തീരുന്ന എനിക്ക് ഇന്ന് അനേകം പേരുടെ ഇവിടെ അവാർഡുകളും അത് ഇവരെ നോക്കാൻ തുടങ്ങിയപ്പോൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ആലപ്പുഴ ജില്ലയുടെ തങ്കിക്കടപ്പുറത്ത് ബാല്യകൗമാരങ്ങളും യൗവനവും കുറ്റവാളിയായി ജീവിച്ചു തീർത്ത മാത്യു ആൽബിൻ 1997 ജനുവരി 26 ജയിൽ മോചിതനായതിനു ശേഷം ദൈവീക നിയോഗപ്രകാരം ആരംഭിച്ച ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര ശാന്തിഭവൻ ഇന്ന് അനാഥരും നിരാലംബരുമായ 250 മാനസിക രോഗികളായ സഹോദരങ്ങൾക്ക് അഭയം നൽകി വരുന്നു. ശാന്തിഭവന് 1997 ജനുവരി 30 ഒരാളെയും പിടിച്ച് ബിയാനിപ്പള്ളിയുടെ പടിഞ്ഞാറ വശത്തൊരു ഒരു സഹോദരി ഒരു വീട് തന്നു. അപ്പോൾ ബിയാനിപ്പള്ളിയിലെ കുർബാനയും കഴിഞ്ഞ് ഒരാളെ പിടിച്ച് തുടങ്ങിയതാണ്. തുടങ്ങിയപ്പോൾ പലരും കാഴ്ചക്കാരായിട്ട് നിന്ന് അവരുടെ പോലീസുകാർ വന്നിട്ട് പറഞ്ഞു കിട്ടിയെടുക്കാനായിട്ട് പോകണമെന്നും പറഞ്ഞ് പരാതി കിട്ടിയെന്നും പറഞ്ഞൊക്കെ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ജയിലിൽ കിടന്നിട്ട് വന്നിട്ട് അത് ഞങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ജയിലിൽ കിടന്ന് വന്നിട്ട് ഒരാളെയും പിടിച്ച് ഇങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ 10 പേരുണ്ട്.
ആരുടെങ്കിലും മുമ്പിലൊക്കെ അതിന് കിട്ടും. അവർ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് ഞങ്ങളൊക്കെ തിന്നിങ്ങനെ ജീവിക്കുകയാണ്. എടി, ഇതെന്താ നിൻ്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പറ്റുന്നത്ര ചെയ്യുക. അപ്പം നാട്ടുകാരൊന്നും നിന്നെ സഹായിക്കാനില്ലേ? നമ്മുടെ വെള്ളക്കാരൊക്കെ എന്തെങ്കിലും സഹായിക്കുമെന്നും പറഞ്ഞ് മുന്നോട്ട് പോകും. ഇന്ന് 170 പേരുമായി നിൽക്കുന്ന ആശ്രമം, അതിൻ്റെ നൂറുകണക്കിന് ആൾക്കാരെ ഇന്ത്യയുടെ പല ഭാഗത്തുള്ളവരെ വീടുകളിൽ ഏൽപ്പിക്കാൻ സാധിച്ചു. എല്ലാ ജാതി മതസ്ഥരും എല്ലാ ഭാഷക്കാരും ഇന്ത്യയുടെ എല്ലാ ദേശക്കാരും ഇവിടെ ഉണ്ട്. എന്നാൽ ഇവിടെ മലയാളികൾ കുറവാണ്. ഇവരെ നോക്കിക്കൊണ്ട് കഴിയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാലും കർത്താവിൻ്റെ പരിപാലനം കൊണ്ട് സകല വിശുദ്ധരുടെ മധ്യസ്ഥമുള്ളതുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ മനോനില തകർന്നവർ അംഗഭംഗം വന്നവർ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ തെരുവിൽ അലഞ്ഞു നടന്നിരുന്നവർ ഇന്ന് ബ്രദർ മാത്യു ആൽബിൻ്റെ ശാന്തിഭവനിൽ സനാഥരായി കഴിയുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൊറോണ പ്രമാണിച്ച് ആരും തന്നെ കടന്നു വരുന്നില്ല. വരുന്ന കൊറോണ പ്രമാണിച്ച് വരുന്നില്ല. സാധാരണക്കാരുടെ സഹായം കൊണ്ട് അത് മുന്നോട്ട് പോകണം. നമുക്ക് വിദേശ ഫണ്ടോ ഇതുവരെ ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ശ്രമിക്കാറുമില്ല. പിന്നെ വ്യക്തികളായിട്ട് ഞങ്ങൾ ഇത്ര രൂപ തരാതെ ആരും പറഞ്ഞിട്ടുമില്ല. പലരും വന്ന് ഇങ്ങനെ എല്ലാ ജാതി മതസ്ഥരും വന്ന് ഒരു നേരത്തെ അന്നദാനം കൊടുക്കുന്നു. ഓണത്തിന് പോലും ഇവിടെ സദ്യയില്ലായിരുന്നെന്ന് വേണം പറയാൻ. കാരണം ഓണത്തിന് പോലും ആരും വന്നില്ല. ഞങ്ങളുള്ളത് കൊണ്ടൊക്കെ കഴിഞ്ഞു. തലേന്ന് ഭക്ഷണം കൊടുക്കാൻ വന്നവരോട് ഓണത്തിൻ്റെ ഭക്ഷണമായിട്ട് ഞങ്ങൾ കൊടുത്തു. അപ്പോൾ അത്രയും വിഷമത്തിൽ പോവുക. കാരണം മനുഷ്യന് പൈസ ഉണ്ടെങ്കിലും വന്ന് സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ഇവിടെ ഒരു നേഴ്സ് സ്ഥിരമായിട്ടുണ്ട്. രാവിലെ വന്ന് രാവിലെ 8 വരും, വൈകുന്നേരം 5:30 പോകും. ഡോക്ടർ വരും. ഡോക്ടർ വന്ന് ഡോക്ടർ വരെയൊക്കെ നോക്കിയിട്ട് പോയി. ഇപ്പം ഇനി എല്ലാ ദിവസവും ഡോക്ടർ വരും. ഡോക്ടർക്കും ശമ്പളം കൊടുക്കണം, നേഴ്സിന് ശമ്പളം കൊടുക്കണം, ഇവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കണം. ശരാശരി നമുക്ക് ഒരു ദിവസം ചിലവെന്ന് പറയുക 20,000 ചിലവുണ്ട് ഒരു ദിവസം. ശമ്പളമായിട്ടും ഭക്ഷണ സാധനങ്ങളായിട്ടും മറ്റുള്ളവരുടെ മരുന്ന് ഇതെല്ലാം കൂടെ കൂട്ടി 20,000 മേളിൽ ഒരു ദിവസം വരും. ഇത് ഒരു പൈസ പോലും കടയില്ലാത്ത രീതിയിൽ ദൈവം നടത്തുന്നു. അത് നടത്തുന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന് ഈ ആശ്രമത്തെക്കുറിച്ച് വലിയ പദ്ധതിയാണ് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകം പേരുടെ പ്രാർത്ഥന, ഒന്നും തന്നില്ലെങ്കിലും അനേകം പേരുടെ പ്രാർത്ഥനയുണ്ട്. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് നിന്നും മാനസാന്തരത്തിന്റെ പടവുകൾ കയറി ക്രിസ്തു ശിഷ്യനായി മാറിയ ബ്രദർ മാത്യു ആൽബിൻ, തന്റെ ആത്മീയ പിതാവും വഴികാട്ടിയുമായിരുന്ന ജോർജ് കുറ്റിക്കലച്ചന്റെ ആത്മീയ മകനായി മാറി കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും നിലനിന്നുകൊണ്ട് തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ജീവിതം തുടരുകയാണ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, നമ്മുടെ ആരുടെയും പദ്ധതിയല്ല. ദൈവഹിതം നിറവേറ്റി മുന്നോട്ട് പോയി ഒരു വിശുദ്ധനായി ജീവിച്ച് വിശുദ്ധനായിട്ട് മരിക്കുക എന്നുള്ള ലക്ഷ്യം. ഒരുപാട് പാവകൃത്യങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. ഒരുപാട് പേര് സ്വത്വം പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊന്നിട്ട് അവൻ്റെ ചോര ചാരായത്തിലൊഴിച്ച് പോലീസിൽ കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒരു എസ്ഐനെ വീട് കയറി വെട്ടിയിട്ട് 28 വെട്ടുപൊട്ടി ചത്തെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചോര ചാരായത്തിലൊഴിച്ച് കുടിച്ചുകൊണ്ട് DSP ആര്യസേവരുടെ മുമ്പിൽ കീഴടങ്ങിയ ഒരു വ്യക്തിയാണ്. ആര്യസേവ സാറൊക്കെ ഇന്നും ജീവിച്ചിരിപ്പെട്ടു. എന്നെ ഒരു പോലീസ് ഉരുട്ടിയിട്ടുണ്ട്. ഒരുപാട് മർദ്ദനങ്ങൾ എൻ്റെ നട്ടലിൽ ഒട്ടിക്കട്ടിച്ചിട്ടുണ്ട്. സർക്കിൾ സ്ഥിരമ്പളെ നട്ടൽ പിത്തിയെ ചരിതത്തിൽ കേസ് കളിപ്പിക്കാൻ വേണ്ടി എന്നെ നട്ടലിൽ ഒട്ടിക്കട്ടിച്ച്. അങ്ങനെ നട്ടലിൽ ഒട്ടിക്കട്ടിച്ച് ഞാൻ എൻ്റെ കർണക്കല്ലിൽ രണ്ടും അടിച്ചു പൊട്ടിച്ച് ചെവിയേക്കാതാക്കിയ പോലീസുകാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെല്ലാം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല പോലീസുകാരെ എന്നെ ഉപദ്രവിച്ചവരൊക്കെ ഇവിടെ വന്ന് ഇപ്പോഴും പണ്ടൊക്കെ ഇരിക്കുമ്പോൾ ആൽബിൻ എന്നെ മനസ്സിലായോ? ഞാൻ പണ്ട് ഇവിടെ ഇരുന്നപ്പോൾ ആൽബിനെ കസ്റ്റഡി എടുത്തിട്ടുള്ളതാണ്. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവർ വന്ന് അവരുടെ പല അടിയന്തരത്തിനും മറ്റുള്ള രീതിയിലൊക്കെ ഭക്ഷണം കൊടുക്കാൻ വരുമ്പോൾ ഞാൻ സന്തോഷിക്കുക. പോലീസുകാരുടെ മക്കൾ വെച്ച് ശ്രീധരം പിള്ളേനെ അറിയാവോ? നമ്മളെ അറിയാം. അവൻ്റെ മകനാണ് ഞാൻ. പുള്ളി മരിച്ചുപോയി. പുള്ളിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പുള്ളിയുടെ സദ്യ ഭക്ഷണം ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ആലോചിക്കുക, ഇതൊക്കെ ദൈവത്തിൻ്റെ ഹിതമാണ്, നമ്മുടെ ഹിതമല്ല. ഭാര്യ മേരിക്കൊപ്പം ഇന്ന് തൻ്റെ ജീവിതം ആരോരുമില്ലാത്തവർക്കായി ആൽബിൻ മാറ്റിവെച്ചിരിക്കുന്നു. അനാഥരും നിരാലംബരുമായ മനോനില തകർന്ന 250 പരം സഹോദരങ്ങൾക്കാണ് പുന്നപ്ര ശാന്തിഭവൻ അഭയം നൽകിയിരിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലെ പ്രഭാത ഭക്ഷണം 4,000 ഇഡ്ഡലി സാമ്പാർ ഒരു പഴവും കൂടെ കൊടുക്കണമെങ്കിൽ 4,000
ഉച്ചയ്ക്ക് സാധാ ഭക്ഷണം ഒരു സാമ്പാർ തോരൻ അച്ചാർ ഒക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഒരു മീനും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ 6000 രൂപ. ഇറച്ചിയും മീനും ആയിട്ട് മറ്റുള്ള അവയിൽ തോരൻ്റെ അച്ചാറായിട്ട് കൊടുക്കണമെങ്കിൽ 9000 രൂപ ഉച്ചയ്ക്കത്തെ ഭക്ഷണം. 4 മണിക്ക് 2500 രൂപ, വൈകിട്ട് 6000 രൂപ. അപ്പോൾ സദ്യ പപ്പടം പഴം പായസം കൂട്ടി സദ്യ കൊടുക്കണത് 9000 രൂപ ഉച്ചയ്ക്ക്. വൈകിട്ടാണെങ്കിൽ അത് തന്നെ. ഈ കൊറോണ കാലത്തൊക്കെ ബുക്ക് ഇപ്പോൾ ആരും ബുക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇത് കണ്ടിട്ടിരിക്കുന്നവർ നിങ്ങളൊക്കെ ഞങ്ങളെ സഹായിച്ചാൽ ദൈവത്തെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, ഉറപ്പാണ്. തൻ്റെ ഇച്ഛാശക്തി കൊണ്ടും ദൈവത്തിലുള്ള അമിതമായ ആശ്രയം കൊണ്ടും ആണ് ശാന്തിഭവൻ്റെ പ്രവർത്തനങ്ങൾ ബ്രദർ മാത്യു ആൽബിൻ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആഹാരത്തിനും മരുന്നിനും അനുദിന ജീവിത ചെലവുകൾക്കും 20,000 രൂപ വരെ ഓരോ ദിവസവും ചിലവ് വരുന്നു. സുമനസ്സുകളായ നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും സഹായ സഹകരണങ്ങളാലാണ് ഓരോ ദിവസവും ഇവിടുത്തെ ദൈനംദിന ചിലവുകൾ നടന്നു വരുന്നത്. 1997 ജനുവരി 26 എന്നെ ഇവിടുന്ന് ജനുവരി 30 അന്ന് അസം തുടങ്ങി. അസം തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ഭാര്യയും മക്കളൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ കാഴ്ചപ്പാടും അന്നത്തെ കാഴ്ചപ്പാടും ഞാൻ ഒരുപോലെ കാണുന്നൊരു പ്രശ്നമാണ്. കാരണം മാറ്റങ്ങൾ ഒരുപാടുണ്ട്. ആദരവ് വരുമ്പോൾ ഞാൻ പേടിയാണ്. കാരണം അന്ന് ആരെയും പേടിക്കണ്ട. ഒരു കടാരി ഇടുപ്പിലുണ്ട്, ഒരു റിവാൾവർ ഇടുപ്പിലുണ്ടെങ്കിൽ എന്നെ എനിക്ക് ആരെയും പേടിയില്ല. ഇന്നല്ല, പലരെയും പേടിക്കണം. ഈ സമൂഹത്തുള്ള പലരെയും പേടിച്ച് കഴിയേണ്ട അവസ്ഥയാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ, അല്ല വൈകിട്ട് കഞ്ഞി കുടിക്കാൻ, വൈകിട്ട് കഞ്ഞിയാണ്, കഞ്ഞി കുടിക്കാൻ എത്ര പേരെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം. പത്രക്കാരെ, മാധ്യമങ്ങളെ, അച്ഛന്മാരെ, സിസ്റ്റേഴ്സിനെ, സമൂഹത്തുള്ള പ്രമാണിമാരെ, എല്ലാവരെയും പേടിച്ചാണ് ജീവിക്കുന്നത്. അന്നെനിക്ക് ഈ ലോകത്ത് ആരെയും പേടിയില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സമാധാനമുണ്ട്. കിടന്നുറങ്ങുമ്പോൾ സമാധാനമുണ്ട്. പണ്ട് വീട്ടിൽ വരാതെ പോലീസിൽ ഒളിവിലൊക്കെ കഴിയുമ്പോൾ കാട്ടിലും പരിയത്ത് കിടന്നാലും എവിടെയെങ്കിലുമൊക്കെ കാട്ടിലൊക്കെ ഒളിവിലിരിക്കുമ്പോൾ ഉറക്കം വരത്തില്ല, പേടിയായിരുന്നു. അത് മാറാനായിട്ട് മദ്യപിക്കും, മയക്കുമരുന്ന് ഒക്കെ ഉപയോഗിക്കും. പക്ഷേ ഇപ്പോൾ അതല്ല. കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു ജോലി ചെയ്യുന്നു, ഒരു ലക്ഷ്യമുണ്ട് എനിക്ക്. കാരണം ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? സ്വർഗത്ത് പോകാനുള്ള വഴിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാണ്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് എൻ്റെ നട്ടലിയെ വെട്ടി കണ്ടിച്ചതിനും KTL കയർഫാക്ടറി വീണ് എന്നും പറഞ്ഞ് ഭാരം പൊരിപ്പിച്ച് ഞാൻ മേടിക്കുന്ന 1500 രൂപയുണ്ട്. ഇവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ 10,000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുക്കള പണിയെടുക്കുന്നവർ 6,600 രൂപ വെച്ച് ശമ്പളം ഉണ്ട് അവർക്ക് ഡെയിലി. ഇവിടെ നിത്യവേല ചെയ്യുന്നവർക്ക് 700 രൂപ വെച്ച് ഡെയിലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന എനിക്ക് 25 വർഷമായിട്ട് നമ്മൾ എൻ്റെ പണിയെടുത്ത കാശ് മാത്രം അവർക്ക് കൊടുക്കുന്ന പൈസ വെച്ചാണ് എത്ര രൂപയുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ ബാങ്ക് ബാലൻസ് 14,000 രൂപയാണ്. കാരണം ഞാൻ പണിയെടുക്കുന്ന കാശ് പോലും ഇവിടെ ഇവർക്ക് വേണ്ടി മുടക്കുക. ഞാൻ ജയിലിൽ പോകുമ്പോൾ വീട് സ്ഥലം ഉണ്ടായിരുന്നു. ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പേരെ ചെറിയ വീടൊക്കെ ഉണ്ടായിരുന്നു. 28 ലക്ഷം രൂപയ്ക്ക് അത് വിറ്റിട്ട് ഇവിടെ അടുത്ത് എല്ലാവരും ഇതുപോലെയുള്ള ആശ്രമം കൊണ്ടുമ്പോൾ സമ്പാദിക്കുക, വീട് വേണോ അത് വേണോ. ഞാൻ 22 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് ഇവിടെ ഒരു ചെറിയൊരു വീടും മേടിച്ച് ബാക്കി കാശ് ഇവിടെ വേണ്ടി ചിലവാക്കിയതാണ് എൻ്റെ ദശാംശം. ഇതിൻ്റെ ബാധിക്ക് എൻ്റെ പഴയ കൂട്ടുകാരെങ്കിലും മരുന്നിനും വേണം. അടി കൊണ്ട് പോലീസിൻ്റെയൊക്കെ പുറത്തേക്ക് ചുമച്ചും കുരച്ചും അസുഖകാരമായിട്ട് വന്ന ഒരു ദശാംശമൊന്നുമില്ല. അവർ വണ്ടിക്കൂലി മരുന്നിനുള്ള പൈസയും ഞാൻ കൊടുക്കുന്നുണ്ട്. ആര് വന്നാലും വെറുതെ വിടത്തില്ല. അത് ഓരോരുത്തരും തരുന്ന പൈസയാണെങ്കിലും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം ഇവിടെ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയില്ല. ഈ വാച്ച് പോലും എൻ്റെ പെൻഷൻ്റെ കാശാണ്. സർക്കിൾ സ്ഥിരമുള്ള ചവിട്ടി പിടിച്ചിട്ട് KTL കയർ ഫാക്ടറി വീടെന്നും പറഞ്ഞൊരു പെൻഷൻ കിട്ടുന്നതാണ്. 1500 രൂപ എനിക്ക് മാസമുണ്ട്. അതിൽ നിന്ന് മേടിച്ച വാച്ച്. ഒരു സ്വർണ്ണാഭരണങ്ങൾ ഞാൻ ഉപയോഗിക്കാറില്ല. ഇത് തന്നെ ഇവിടെ ധർമ്മം വന്ന മുണ്ട് തയ്പ്പിച്ചിട്ടിരിക്കുക, അതുപോലും പോകാറില്ല. ഞാൻ ചിന്തിക്കുന്നത് നഗ്നനായിട്ട് നമ്മൾ വന്നു, നഗ്നനായിട്ട് തിരിച്ചു പോയി. നമ്മുടെ പേരിൽ ഈ ആസം തുടങ്ങിയപ്പോൾ ഞാൻ ഈ മനസ്സിലുള്ള വിചാരമുള്ളത് കൊണ്ട് ഞാനൊരു വിശുദ്ധനായി ജീവിച്ച് വിശുദ്ധനായിട്ട് മരിക്കണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാനതൊക്കെ ശ്രദ്ധിച്ചാൽ പോണത്. എൻ്റെ പേരിൽ 10 പൈസ ബാങ്ക് ബാലൻസ് പാടില്ല. എൻ്റെതുള്ളതോടെ വിറ്റ് ഇവർക്ക് വേണ്ടി കൊടുക്കുക, ശൂന്യമായിട്ട് പോവുക. ഭാവിയിൽ എന്നെപ്പറ്റി അന്വേഷിച്ച് കഴിയുമ്പോൾ ആൽബിൻ്റെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വീടുണ്ടാക്കി കുറേ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പറയാണ്ട് വട്ടപൂജ്യത്തിൽ വേണം എനിക്ക് പോകേണ്ടത്. ഒരു കാലത്ത് ഭർത്താവിൻ്റെ ക്രൂരതകൾക്ക് മുമ്പിൽ സമൂഹം ഒറ്റപ്പെടുത്തിയ ആൽബിൻ്റെ ഭാര്യ മേരിയും ഇന്ന് ഭർത്താവിൻ്റെ പുതുജീവിതത്തിനൊപ്പം താങ്ങും തണലുമായി അനാഥ മക്കൾക്കൊപ്പം നിലകൊള്ളുന്നു. എന്നെ വിവാഹം കഴിക്കുമ്പോൾ മദ്യപാനമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു എൻ്റെ ഭർത്താവ്. മദ്യപാനമില്ല, അതാണ് എന്നെ ഞങ്ങൾക്കന്ന് സ്ത്രീധനമൊന്നും കൊടുക്കാനില്ലായിരുന്നു. ഞങ്ങൾ 6 മക്കളായിരുന്നു. 4 പെൺമക്കളിൽ 2-ാമത്തെ മോളാണ് ഞാൻ. അപ്പോൾ സ്ത്രീധനമൊന്നും വേണ്ടെന്നും പറഞ്ഞാണ് പുള്ളി എന്നെ കല്യാണം ആലോചിച്ച്
കേട്ടെ. അന്ന് ഞാൻ ഒരു പവൻ്റെ സ്വർണമാണ് എൻ്റെ അപ്പൻ കൊടുത്തത്. ആദ്യമേലൊരു മിന്നിട്ടാണ് എന്നെ പുള്ളി കല്യാണം ചെയ്തത്. ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ഏതാനും ഒരു രണ്ട് വർഷക്കാലം ഞങ്ങൾ നന്നായിട്ട് ജീവിച്ചു. അതിനുശേഷമാണ് മദ്യപാനത്തിൻ്റെ കൂടെയായി മദ്യമായി മദ്യത്തിൻ്റെ പുറകെ പോയി. ഒത്തിരി കൂട്ടുകെട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ജീവിതം തന്നെ ഒത്തിരി വിഷമസന്ധിയിൽ. അതിനിടെ ഒരു മോൻ ജനിച്ചു. അതിനുശേഷം ഒരു രണ്ട് വർഷം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവം എനിക്ക് ഇരട്ട മക്കളാണ്, രണ്ട് പെൺമക്കൾ. അങ്ങനെ ആ രണ്ട് മക്കൾ ജനിച്ചു. അതിനിടെ വഴക്ക് പ്രശ്നം എന്നും മിക്കവാറും തന്നെ പോലീസുകാർ വീട്ടിൽ വരികയും പുള്ളിനെ കൊണ്ടുപോവുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത കാലഘട്ടങ്ങൾ. അതിനുശേഷം അങ്ങനെയൊക്കെ ഒത്തിരി നമുക്ക് പറഞ്ഞാൽ എനിക്ക് തീർക്കാൻ പറ്റത്തില്ല അതുപോലെ ഒത്തിരി അനുഭവങ്ങൾ. ഞങ്ങളുടെ ശാന്തിഭവം തുടങ്ങിയിട്ട് 25 വർഷമായി. 25 വർഷകാലത്തിനുള്ളിൽ ഒരുപാട് പ്രതിസന്ധികളെ ഞങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഇത് മുന്നോട്ട് നയിച്ചത്. ഒരു പാത്രത്തിന് മറുപാത്രമില്ലാത്ത കാലഘട്ടങ്ങൾ, അരിയില്ലാത്ത കാലഘട്ടങ്ങൾ, അപ്പോഴെല്ലാം പ്രാർത്ഥന കൊണ്ട് മാത്രം നമുക്ക് യേശു ആരായിരുന്നു, യേശുവിൻ്റെ രക്ഷകനും നാഥനുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോടുകൂടി ചേർന്ന് കടന്നു വന്നതുകൊണ്ട് ഇന്ന് 25 വർഷവും പിടിച്ചു നിന്നിട്ട് ദൈവം ഞങ്ങൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ തന്നു. അത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിൻ്റെ മഹത്വമാണത്. ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് ഈ ആലയം നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ 1.5 വർഷമായിട്ട് ഈ കോവിഡ് കാലമായപ്പം ഞങ്ങൾക്ക് ഒത്തിരി പ്രതിസന്ധി നേരിടുന്നുണ്ട്. അന്നദാനത്തിന് ബുദ്ധിമുട്ടുകളുണ്ട്, അരി കുറവ്, സാമ്പത്തിക ഇതൊക്കെ കുറവ്, ആൾക്കാർക്ക് കടന്നു വന്ന് തരാനായിട്ടും സാധിക്കുന്നില്ല. ഈ കോവിഡ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ നിലനിന്നുകൊണ്ട് പോകുവാണ്. അപ്പോൾ അനേകം മക്കൾ ഈ അന്നദാനം പുണ്യദാനം ദൈവനാമധേയത്തിൽ ഇങ്ങനെ അർഹതയുള്ളവർക്ക് അർഹതപ്പെട്ട ആലയങ്ങളിൽ കൊടുക്കുമ്പോൾ അവർക്കെല്ലാം ദൈവം ധാരാളം അവരെ അനുഗ്രഹിക്കുകയാണ്. ദൈവം അവർ ഒത്തിരി അനുഗ്രഹിക്കും. ഇല്ലാത്ത സ്ഥലത്ത് കൊടുക്കുമ്പോഴാണ് അവിടെ ദൈവം വസിക്കുന്ന ആലയമാണ്, അവിടെ ആവശ്യമാണ് എന്ന് തമ്പുരാനറിയാം. അങ്ങനെയുള്ള മക്കൾ ആര് ഈ ഭവനത്തിന് എന്ത് ചെയ്യുന്നു അതവർക്കെല്ലാം അവരുടെ സന്താനങ്ങൾക്കും അവർക്ക് 100 മടങ്ങായി തിരിച്ചു കൊടുക്കുന്ന ദൈവമാണ്. ഒരു കാലത്ത് ക്രൂരതയുടെ പര്യായമായിരുന്ന ഇറച്ചി ആൽബിൻ, നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി, കൊടും കുറ്റവാളി എന്ന നിലയിൽ പോലീസും സമൂഹവും മുദ്രകുത്തിയ വ്യക്തി, പിന്നിട്ട ജീവിതപാതകളിൽ മാനസാന്തരത്തിൻ്റെ സുവിശേഷം സ്വീകരിച്ച് സമൂഹത്തിനും സമുദായത്തിനും കൊള്ളാവുന്നവനായി മാറിയ ജീവിതത്തിനുടമയായപ്പോൾ നിരവധി പുരസ്കാരങ്ങളും ബ്രദർ മാത്യു ആൽബിനെ തേടിയെത്തി. ഇന്ന് ബ്രദർ മാത്യു ആൽബിൻ്റെ ജീവിതം സമൂഹത്തിനാകെ മാതൃകയായിരിക്കുന്നു. തൻ്റെ ജീവിതം തന്നെ ഒരു സന്ദേശമായി അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കും ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കും തൻ്റെ ജീവിതം വഴിതിരിച്ചുവിട്ട് ഇന്ന് അനേകം അനാഥ മക്കൾക്ക് ആശ്രയമായി മാറിയിരിക്കുന്നു ബ്രദർ മാത്യു ആൽബിൻ്റെ ജീവിതം. ഒന്നുമില്ലാണ്ട് കിടന്ന സ്ഥലത്ത് കുടിലിൽ തുടങ്ങിയെങ്കിൽ, ഒരാളെ കൊണ്ട് തുടങ്ങിയെങ്കിൽ, ഇത്ര മനോഹരമായൊരു കെട്ടിടം ദൈവം തന്ന് പാച്ചപറമ്പിലെ മാത്തു കുഞ്ഞറിയ സാറാണ് 2 കോടി രൂപ മുടക്കി കെട്ടിടം വെച്ചത്. അപ്പോൾ ആ പുള്ളി മരിച്ചു പോയി. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ, സാറേ അരിയില്ല, പയറില്ല, സഹായിക്കണമെന്ന് പുള്ളി സഹായിക്കുമായിരുന്നു. ആ തരുന്ന പാച്ചപറമ്പിലെ കുടുംബത്തിനൊക്കെ നന്ദി പറയുന്നു. ഈ 2 കോടി രൂപ വെച്ച് തന്ന് കെട്ടിടം വെച്ച് തന്ന സാറിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ വളർത്താൻ മുഖ്യ പങ്കുവഹിച്ച എൻ്റെ കുറ്റിക്കൽ അച്ഛൻ മരിച്ചുപോയി. എല്ലാ മാസം 21-ാം തീയതി ഞാൻ അച്ഛൻ്റെ കുഴിക്കൽ പോയി, കടുവാക്കുളത്ത് പോയി, കല്ലറയിൽ പോയി പ്രാർത്ഥിച്ച് പോരാറുണ്ട്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ മരിച്ച്. എനിക്ക് ഏറ്റവും വലിയതാണ് ലോകം മുഴുവൻ നേടി നിൻ്റെ ആത്മാവിനെ നശിച്ചാൽ എന്തുപോലെ. എൻ്റെ ഭാര്യയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വാ, അടുക്കളയിൽ വന്നാൽ എൻ്റെ ഭാര്യ എന്നെ കാണുമ്പോൾ ഇപ്പോഴും ബഹുമാനിക്കുക. കാരണം എന്താ, എനിക്ക് ലോകത്തിൻ്റെ ആരുടെയും ബഹുമാനം വേണ്ട. എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ച് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുള്ള ഇപ്പോഴും ഈ ആശ്രമം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ രീതി കൊണ്ടും അവളെ ബഹുമാനിക്കുന്നേ, അവൾ എന്നെയും ബഹുമാനിക്കുന്നു. ഞങ്ങളുടെ മക്കളൊക്കെ നന്നായിട്ട് ജീവിക്കുന്നു. വല്ലപ്പോഴൊക്കെ എന്നെ കാണാൻ വരും. ഒത്തിരി സന്തോഷമുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത്, ഈ ക്രിസ്ത്യൻ ലൈഫ് ചാനൽ കാണുന്നവർ മറ്റ് കണ്ടു കഴിയുമ്പോൾ മറ്റുള്ളവരെയൊക്കെ ഒന്ന് കാണിക്കുക, അവരുടെ ഒന്ന് പറയുക, ഇങ്ങനൊരു പാവപ്പെട്ട മുന്നപ്പുറ ഒക്കെ ജീവിക്കുന്നു. അതിന് 105 ക്രിമിനൽ കേസ് കൊലക്കേസിലൊക്കെ പ്രത്യേക ഒരു മനുഷ്യൻ വന്ന് ഒരാളെയും പിടിച്ചു തുടങ്ങി ആശ്രമം ഇവിടെ വരെ വരുത്താൻ ദൈവം ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവ കർത്താവായിശോ എൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ എന്നെ വളർത്താനായിട്ട് നായിക്കുമ്പോഴും വരക്കലച്ചൻ, വട്ടാലച്ഛൻ, മുണ്ടക്കാട്ടച്ഛൻ, അങ്ങനെ ഒത്തിരി അച്ഛന്മാർ, പയ്യപ്പള്ളി അച്ഛൻ, അങ്ങനെ ഒരുപാട് നേരെ ഗുരുക്കളെ എന്നെ വളർത്താൻ വേണ്ടി പാടുപെട്ടിട്ടുണ്ട്.
ആ ദേരഗുരുക്കൾക്കുമാർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന അനുഗ്രഹിവിടെ ഭവനത്തിലുണ്ട്. എന്നാലും ഞാൻ പറയാം, നിങ്ങളൊക്കെ ഒന്നിവിടെ സന്ദർശിച്ച് ഇവരെയൊക്കെ ഒന്ന് കണ്ട് കേട്ട് നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം എത്തിക്കുക. ഇതൊരിക്കലും നശിപ്പോകാൻ പാടില്ല. പക്ഷേ എൻ്റെ കൂടെ കർത്താവുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും തളരില്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ശക്തനായവൻ എന്നെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പുറയിലുള്ള ശാന്തിഭവൻ ഒരു ആശ്രമതുല്യമായ പരിവേഷത്തോടെ സമൂഹത്തിനാകെ പ്രകാശം പരത്തി നിലകൊള്ളുകയാണ്. ഒപ്പം ബ്രദർ മാത്യു ആൽബിനും ഭാര്യ മേരിയും. പുന്നപ്പുറ ശാന്തിഭവൻ ഡയറക്ടർ ബ്രദർ മാത്യു ആൽബിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള പ്രകാശം പരത്തുന്നവർ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.